നമസ്കാരം, ഫിലിം അമ്പാടാണേ. ഞാൻ ഒരു നന്ദി പറയാൻ വന്നതാണേ, വേറൊന്നുമല്ല. ഞാനിങ്ങനെ ഒരു രണ്ടു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് മഞ്ചേരിയിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലയ്ക്കൽ വാർഡില് ജിഷ്ണു എന്ന് പറയുന്ന ഒരു കുഞ്ഞ് മിടുക്കൻ, അവൻ വിളിച്ചിട്ട് പറയും, അങ്കിളെ എനിക്കൊരു ടി വി വേണം പഠിക്കാൻ. അവന്റെ വാക്കൊക്കെ ഒന്ന് കേൾക്കണം. അവൻ പറയുകയാണ്, എനിക്ക് പഠിക്കാൻ ടി വി വേണം, എന്റെ ടി വി നന്നാക്കാൻ കൊടുത്തു, കേടായി അങ്കിളെ, ഇനി നന്നാക്കണ്ടെന്ന് അങ്കിള് പറഞ്ഞ്. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ വീട്ടിലെ മൊബൈൽ, അമ്മയുടെ മൊബൈൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അച്ഛൻ്റെ മൊബൈലിൽ ചെറിയൊരു മൊബൈലാണ്, അച്ഛന് പണിക്കൊന്നും പോകാൻ വയ്യ, അല്ലാത്ത ബുദ്ധിമുട്ടാന്നൊക്കെ പറഞ്ഞപ്പം ഈ കാര്യം വല്ലാത്തൊരു വേദന തോന്നിയിരുന്നു. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചത്, ഞാൻ ജോലി ചെയ്ത മലപ്പുറം ട്രാഫിക് എൻഫോഴ്സ്മെന്റിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ ഓഫീസിന്റെ മുകളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ടി വി, ചെറിയ കംപ്ലയിന്റ് ആയിട്ട് ടി വി അവിടെ കൊണ്ടിട്ടേക്കാണ്. പകരം ഞങ്ങളുടെ ഓഫീസുണ്ടായിരുന്ന ശ്രീനി സാർ, അദ്ദേഹം സർവീസിൽ നിന്ന് പോയി, അദ്ദേഹം സാറിന്റെ വീട്ടിലുണ്ടാകുന്ന ഒരു ടി വി പോലീസുകാർക്ക് കാണാൻ അദ്ദേഹം കൊണ്ടുവെക്കുക അവിടെ ചെയ്തത്, നല്ലൊരു ടി വി. അപ്പം ആ സാറ് പറഞ്ഞു, ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആദ്യം ഉപയോഗിച്ച ടി വിക്ക് ചെറിയ എന്തൊരു കംപ്ലയിന്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ എന്റെ വീട്ടിലൊരു കോട്ടേഴ്സിൽ ടി വി ഇരിക്കുന്നു, അതേപോലെ തന്നെ ക്ലബിൽ കേടായ ടി വി ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ ഓരോ ചിന്തിക്കുക. അങ്ങനെ ഒരു കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അവന് അച്ഛന് പണിയൊന്നുമില്ല, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പൊ ടി വി വാങ്ങാൻ നോക്കുമ്പോൾ സ്കൂളില് അവിടുത്തെ പഞ്ചായത്തിൽ ഫണ്ടുകളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സഹായങ്ങൾ ഇവിടുത്തെ ഫണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വാർഡ് മെമ്പർ ആന്റണി ചേട്ടനോട് പറഞ്ഞു, അദ്ദേഹം എന്തെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞു, നല്ല മനുഷ്യൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ഒരു കുഞ്ഞു കാര്യം, ഒരു ടി വി എന്ന് പറയുന്നത് ഒരു 10-12,000 രൂപ വരും നല്ലൊരു ടി വിക്ക്, സ്മാർട്ട് ടി വിക്ക് അല്ലെ. അപ്പൊ ഈ കാര്യം ഞാനൊരു ഗ്രൂപ്പിലേക്ക് ഞാൻ അറിയിക്കുകയാണ്. അറിയിച്ചപ്പോ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ ആ ഗ്രൂപ്പ് ഏറ്റെടുത്തുകൊണ്ട് ടി വി റെഡിയാണ്, ഒരു എൽ ഇ ഡി ടി വി നാളെ തന്നെ അത് എത്തിച്ചു കൊടുക്കാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് ആ ഗ്രൂപ്പിന്റെ അഡ്മിനായ ആഷർ പറയുകയാണ്. അപ്പം ഇതിന് ഉടൻ തന്നെ കുറെ കോളുകളും കുറെ സോഷ്യൽ മീഡിയയിലും എന്റെ FB പേജിലും ഫിലിപ്പ് മമ്പാട് പ്ലാമുട്ടിന്റെ പേജിലേക്ക് ഒരുപാട് വരും. 19 TV ആണ്, 11 മണിക്കൂർ, കൃത്യം 11 മണിക്കൂറിനുള്ളിൽ 19 TV വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് പല മനുഷ്യർ, ഒരുപാട് പേര്, GCC കൺട്രിയിലെ ഒരുപാട് അതിതാംശികൾ, കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ KMCC ഗ്രൂപ്പ്, ഒരുപാട് പേര്, നമ്മുടെ ഒരു നായർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഒരുപാട് പേര്, അവരൊക്കെ മുന്നോട്ട് വന്നിട്ട് ഞാൻ വാങ്ങിത്തരാം ടി വി, ഞങ്ങൾ വാങ്ങിത്തരാം ടി വി എന്ന് പറയുന്ന ഒരു നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രിയരെ, നിങ്ങളൊക്കെ ജിഷ്ണുവിന്റെ ടി വി ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഏറ്റെടുത്തത്, വെറുതെ ഞാൻ സംസാരിച്ച് മീഡിയ ട്രൈ എന്നുള്ളൂ. അപ്പം നിങ്ങൾ ചെയ്ത ആ ഒരു നല്ല നിമിഷം, നിങ്ങൾ ഞാൻ വാങ്ങിത്തരാമെന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾ വാങ്ങി കൊടുത്തു കഴിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് ഇന്ന് ജിഷ്ണു വീട്ടിൽ സന്തോഷമായിട്ട് ടി വി കാണുന്നുണ്ട് അവന്റെ വീട്ടിൽ. അവൻ പറഞ്ഞു, ഇത് വാങ്ങിത്തന്നവർക്ക് എന്റെ പ്രാർത്ഥന ഉണ്ടാകുമെന്ന്. അപ്പൊ വാങ്ങിത്തരാമെന്ന് പറഞ്ഞവർക്കും ആ പ്രാർത്ഥന ഉണ്ടാകും, ഒരു സംശയമൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ വെറുതെ ഒന്ന് മീഡിയ ട്രൈ ആയി, എന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഞാൻ ചെലവാക്കിയിട്ടില്ല ആ ജിഷ്ണു ടി വി വാങ്ങിക്കൊടുക്കാൻ. ഞാൻ വെറുതെ സംസാരിച്ചോളൂ, ജിഷ്ണു ഒരു വാക്ക് ഇങ്ങനെ കേട്ടു, അങ്കിളെ എന്ന് പറഞ്ഞ് കേട്ടു, അത് ഞാൻ യാചനയോട് കൂടിയിട്ട് പലരോടും പറഞ്ഞപ്പം എനിക്ക് തിരിച്ചറിവുണ്ടായി. അല്ലെ, നമുക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് ഞാൻ പറയുകയാണെ, നമുക്ക് ചില കാര്യങ്ങളൊക്കെ യാചിക്കാം നമുക്ക്, അല്ലെ, എരക്കാം. ഒന്നുമില്ലാത്തവന് ഉള്ളവനോട് എന്തെങ്കിലും ഇങ്ങനെ എരക്കാം നമുക്ക് വാഗുണ്ട്, എന്നിട്ട് അത് നമുക്ക് കൊടുക്കണേന്ന് പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ സൗഹൃദങ്ങൾ ഉപയോഗപ്പെടുത്തി, നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി, ഇല്ലാത്തവന് അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ സത്യസന്ധമായും ആ മനുഷ്യന്റെ മുമ്പിൽ എത്തിച്ചാൽ നിശ്ചയമാണ് ഈ ദൈവത്തിന്റെ നാട് സഹായിക്കാൻ മുൻപോട്ട് വരും. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ ആ കുഞ്ഞെന്ന് കാണുന്ന ആ വിപ്ലവം, ഡിജിറ്റൽ വിസ്മയത്തിന്റെ പിന്നിൽ ഒരുപാട് മനുഷ്യരുടെ സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് ഒരുപാട് മനുഷ്യർ ഏറ്റെടുത്തത്, 19 TV വാങ്ങിത്തരാമെന്ന് പറഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇത് ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ ഒപ്പിവെക്കുകയാണ്. അപ്പം അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ സ്നേഹവും പരിഗണനയും നിങ്ങളുടെ വിശ്വാസവും തുടർന്നും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഫിലിപ്പ് മമ്പാടിന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെയാണ്. അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് കാണാം, കണ്ടുമുട്ടാം. താങ്ക് യു.